ശബരിമലയിൽ ഇന്നും ഗതാഗത കുരുക്ക്. ഇലവുങ്കൽ എരുമേലി പാതയിലും ഇലവുങ്കൽ പത്തനംതിട്ട പാതയിലും 2 കിലോമീറ്റർ വാഹന കുരുക്ക്. നിലയ്ക്കലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുണ്ടായ പാകപ്പിഴയാണ് ശബരിമല പാതയിൽ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള കാരണം. ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർ മണിക്കൂറുകളോളമാണ് കാടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കൊച്ചുകുട്ടികളടക്കമുള്ളവർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലയുന്നു. ഇലവുങ്കൽ ലാഹ റോഡിലും ഇലവുങ്കൽ കണമല റോഡിലും കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അതിവേഗത്തിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറയുന്നതോടെ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത സംവിധാനങ്ങളെല്ലാം താറുമാറായി. 12,000 വാഹനങ്ങൾക്ക് മാത്രമാണ് നിലയ്ക്കലിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്നത്. 120,000 തീർത്ഥാടകർ വരെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനത്തിനെത്തുന്നിടത്താണ് 12,000 വാഹനങ്ങൾക്ക് മാത്രം ബേസ് ക്യാമ്പിൽ പാർക്കിംഗിനായി സ്ഥലമൊരുക്കിയത്. ആകെയുള്ള 17 പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പകുതി സ്ഥലവും ഉപയോഗയോഗ്യമല്ല. തുടർച്ചയായി മഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്തം കരാറുകാരനാണ്. എന്നാൽ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നതല്ലാതെ മറ്റു ജോലികളിലേക്ക് കരാറുകാർ കടക്കുന്നില്ല. മാത്രമല്ല പാർക്കിംഗ് ഫീസ് അടച്ചു വരുന്ന വാഹനങ്ങൾക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാൻ പോലും ആളില്ല. ആദ്യ ദിവസം ഗതാഗത കുരുക്കുണ്ടായതിനു പിന്നാലെ നിലയ്ക്കലിൽ പാർക്കിംഗിനായി കൂടുതൽ സ്ഥലം ക്രമീകരിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചത്. പക്ഷേ പ്രഖ്യാപനം വാക്കിലൊതുങ്ങി. മുൻവർഷങ്ങളിൽ പമ്പ കേന്ദ്രീകരിച്ച് ഹിൽടോപ്പ്, ചക്കുപാലം, ത്രിവേണി തുടങ്ങിയ സ്ഥലങ്ങളിൽ 3,000 മുതൽ 5,000 വരെ ചെറുവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. നിലവിൽ പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കി. ദർശനത്തിനായി സന്നിധാനത്തെത്തുന്ന ഭക്തർ വേഗത്തിൽ തിരികെ ഇറങ്ങി. നിലയ്ക്കലിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ എടുത്തു പോകാത്തതും തിരക്ക് കൂടാൻ കാരണമാണ്. ശബരിമല പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ ലാഹ, മഞ്ഞത്തോട്, പുതുക്കട, അട്ടത്തോട് പ്രദേശങ്ങളിൽ താമസിക്കുന്ന നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും പ്രതിസന്ധിയിലായി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.